മൊഴിമാറ്റാൻ സമ്മർദ്ദമെന്ന് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ദൂതൻ സമീപിച്ചെന്ന ആരോപണം ഷാജ്ഗിരൻ എന്നയാൾ എത്തിയത് പിന്മാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി എച്ച്ആർഡിഎസും കൃഷ്ണരാജൻ എന്ന് പറഞ്ഞ അഭിഭാഷകനുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വൈഫിനും അദ്ദേഹത്തിന്റെ മകൾക്കും എതിരെ പറഞ്ഞേക്കുന്നത് എനിക്കിപ്പോ 100% ആധാരത്തിൽ ഉറപ്പുണ്ട് സ്വപ്നയുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞ ഷാജ്ഗിരൻ പിന്നിൽ അഭിഭാഷകനും എച്ച്ആർഡിഎസ് എന്നും ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ രാജ്യത്തിന്റെ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് അടുത്ത മാസം 18-ന് വോട്ടെണ്ണൽ 21-ന് സമയക്രമം പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ രാഷ്ട്രപതി അധികാരമേൽക്കുന്നത് ജൂലൈ 25-ന് പൊതുസമ്മതനെ മത്സരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ചർച്ച സുരേഷിന്റെ ആരോപണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക സംഘം ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ സംഘത്തലവൻ 10 DYSPമാർ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് മേൽനോട്ട ചുമതല സ്വപ്നയുടെ രഹസ്യമൊഴി ലഭിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി വ്യാപക പ്രതിഷേധം പലയിടത്തും സംഘർഷം സ്വപ്നയ്ക്കെതിരെ കേസെടുത്തത് ഭയപ്പെടുത്താനെന്ന് പ്രതിപക്ഷ നേതാവ് കോടതിയുടെ വരാന്തയിൽ പോലും കേസ് നിലനിൽക്കില്ലെന്നും വി ഡി സതീശൻ സംസ്ഥാനത്ത് പോലീസ് വേട്ടയെന്ന് BJP ബഫർ സോൺ വിധിയിൽ സർവകക്ഷി യോഗം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി സർക്കാർ സമരം തുടങ്ങിയ ശേഷം അല്ല യോഗം വിളിക്കേണ്ടതെന്ന് വനം മന്ത്രി കേരളം എംപവേർഡ് കമ്മിറ്റിയെ സമീപിക്കുമെന്നും AK ശശീന്ദ്രൻ ഇടുക്കിയിൽ നാളെയും വയനാട്ടിൽ 12-നും LDF ഹർത്താൽ ബത്തേരി നഗരസഭയിൽ ചൊവ്വാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്ത മുസ്ലിം ലീഗ് അട്ടപ്പാടി മധു കേസിൽ വീണ്ടും കൂറുമാറ്റം ഒരു സാക്ഷി കൂടി മൊഴിമാറ്റി കൂറുമാറിയത് 11-ാം സാക്ഷി ചന്ദ്രൻ 10-ാം സാക്ഷി ഇന്നലെ മൊഴിമാറ്റിയിരുന്നു കേസിൽ സാക്ഷി വിസ്താഴം തുടരുന്നു രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന പ്രതിദിന കേസുകൾ 7000 മുകളിൽ രോഗവ്യാപനം തീവ്രമാകുന്നത് കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഇന്ന് 2415 പേർക്ക് കൂടി കോവിഡ് കൂടുതൽ കേസുകൾ എറണാകുളത്ത് മാസ്ക് നിർബന്ധമാക്കണമെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് നാദാപുരത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ സുഹൃത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ ആക്രമണം ചേരോട് സ്വദേശിനിയായ 20-കാരിക്ക് നേരെ അക്രമം നടത്തിയ റഹ്നാസ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഈ മാസം 15-ന് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലമറിയാം ഇത്തവണ പരീക്ഷ എഴുതിയത് 427,407 വിദ്യാർത്ഥികൾ തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര വിവാഹിതയായി സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹം ആഘോഷമാക്കി തമിഴകം പങ്കെടുത്തത് രജനീകാന്തും ഷാരൂഖ് ഖാനും ഉൾപ്പെടുന്ന വൻ താരനിര സംസ്ഥാനത്ത് കർശന വാഹന പരിശോധന ഒരു വിധത്തിലുള്ള സൺഫിലിം ഒട്ടിച്ചുകൂടാന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് ആണ് സൺഫിലിമും കൂളിംഗ് ഫിലിമും പതിച്ച വാഹനങ്ങൾക്കെതിരെ ഗതാഗത വകുപ്പിന്റെ നടപടി സേഫ്റ്റി ഗ്ലാസുകളിൽ രൂപമാറ്റം അനുവദിക്കില്ലെന്ന് ഗതാഗത കമ്മീഷണർ കോഴിക്കോടും കൊച്ചിയിലും പെട്രോൾ പമ്പുകളിൽ കവർച്ച കോട്ടുളിയിലെ പമ്പിൽ ജീവനക്കാരനെ കെട്ടിയിട്ട് 50,000 രൂപ കവർന്നു CCTV ദൃശ്യങ്ങൾ 24-ന് ചെറായിലെ പമ്പിൽ നിന്ന് മോഷണം പോയത് 1,50,000 രൂപ ഫോറൻസിക് സംഘം പരിശോധന നടത്തി സംസ്ഥാനത്ത് ചെള്ളുപനി ബാധിച്ച് 15-കാരി മരിച്ചു വർക്കല സ്വദേശി അശ്വതിയുടെ മരണം പനിയും ഛർദിയും ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കി ആരോഗ്യവകുപ്പ് DYFI പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരനെതിരെ കേസ് നടപടി പത്തനംതിട്ട ഇലവൻതിട്ട SI മാനുവലിനെതിരെ മർദ്ദനമേറ്റ് കർണമടം തകർന്ന മെഴുവേലി സ്വദേശി മനു ചികിത്സയിൽ മലപ്പുറം തിരൂരിൽ കുടുംബശ്രീയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് 40-ലേറെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് 73,00,000 രൂപ തട്ടിയെടുത്തെന്ന പരാതി തട്ടിപ്പ് നടന്നത് 2016-2019 ഇടയിൽ പോലീസിലും കുടുംബശ്രീ ജില്ലാ മിഷനിലും പരാതി നൽകിയ അംഗങ്ങൾ
ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.